അലാകുല്ലിൻ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞങ്ങൾക്ക് ഹയാത്തിൽ അൽഹംദുലില്ലാ ആരോഗ്യമുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല തആത്തിൽ ഉപയോഗപ്പെടുത്തുക. ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ബുദ്ധി തന്നിട്ടുണ്ടോ അത് ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ദീന് പഠിക്കാനും ആ ദീന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഞങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സന്താനങ്ങൾ തന്നിട്ടുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വതആല തആത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുക. ഞങ്ങൾക്ക് ആൺകുട്ടികൾ തന്നിട്ടുണ്ടോ അവരെ ഞങ്ങൾ തൊലബുൽ ഇൽമിന് പറഞ്ഞയക്കുക. മറ്റു രാജ്യങ്ങളിലോട്ട് പണ്ഡിതന്മാരെടുത്ത് പോയിട്ട് അവർ പഠിക്കട്ടെ. നാളെ മരണം വന്നെത്തുന്ന നേരത്ത് ഞാനിത് ഇപ്പോ എന്റെ മകനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ നാളെ മരിച്ച് ഖബറിലോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ യത്ബഉൽ മയ്യിതു മയ്യിത തലാസ, ഒരു മരിച്ചുപോയ മയ്യത്തിന് മൂന്ന് കാര്യങ്ങൾ പിന്തുടരും. ഫയർജിഉ സനാൻ, രണ്ട് കാര്യങ്ങൾ മടങ്ങും. ഫയബ്ഖ വാഹിദ്, ഒരു കാര്യം ബാക്കിയാവും. ആ മയ്യത്തിന്റെ കൂടെ ബാക്കിയ ഒരു കാര്യം, യർജിഉ അഹ്ലുഹു വമാലു, അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും തിരിച്ചു പോകും. ആ ഒരു ദിവസം വരെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഭാര്യ, ആ ഒരു ദിവസം കൂടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഉമ്മ, അവന്റെ ഉപ്പ, അവന്റെ കുട്ടികൾ എല്ലാം തിരിച്ചു പോവാണ്. അവനൊരു പക്ഷെ ഹറാമുകൾ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ അവരെ ചെലവഴിക്കാൻ അവൻ അവസരം കിട്ടിയപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് അവസരം നൽകിയിരുന്നു. അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകിയിരുന്നു തന്റെ മോനെ തലബുൽ ഇൽമിന് പറഞ്ഞയക്കാൻ വേണ്ടി. തന്റെ മോനെ അവിടെ പഠിക്കുന്ന മറ്റ് ഇഖ്തിലാത്തുള്ള ഹറാമുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കാതെ അവനെ മറ്റു രാജ്യങ്ങളിലോട്ട് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് തൊലബുൽ ഇൽമിന് പറഞ്ഞയക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് അവസരങ്ങൾ നൽകിയിരുന്നു. പക്ഷെ അവൻ ചെയ്തില്ല. ആ മകനും ആ മകളും ആ ഭാര്യയും ആ ഉമ്മയും ഉപ്പയൊക്കെ അവനെ വിട്ട് തിരിച്ചു പോവാണ്. അതേപോലെ തന്നെ അവന്റെ സമ്പത്തും, ഈ സമ്പത്ത് സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി അവൻ എത്ര ഹറാമുകൾ ചെയ്തിട്ടുണ്ടാവും, അവൻ എത്ര കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. യാഹേ, നിനക്ക് തൊലബുൽ ഇൽമിന് പോയിക്കൂടെ? നിനക്ക് അവിടെയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് തൊലബുൽ ഇൽമിന് പോയിക്കൂടെ? പറ്റുന്നില്ല. എന്താണ് ദുനിയാവ്? അല്ലാഹുൽ മുസ്തഅൻ. ആ സമ്പത്തും അവനെ വിട്ടു പോവാണ്. ويبقى عمله അവന്റെ കൂടെ എന്ത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? അവന്റെ അമൽ, അവൻ ചെയ്തു വെച്ച അമൽ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അവന്റെ കൂടെ ബാക്കിയാവുന്ന എന്താണ്? അവന്റെ ഇൽമ്. മറ്റു ഹദീസുകൾ സ്ഥിരപ്പെട്ട പോലെ അവന്റെ ഇൽമ് യുൻതഫഉ ബി, അതിനാൽ മറ്റു ജനങ്ങൾ അതിൽ നിന്ന് ഫായിദ എടുക്കുന്നുണ്ട്. അവൻ തൊലവേളി ഇൽമിന് പോയി പഠിച്ചു, അവൻ അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. അവൻ അത് വെച്ചിട്ട് ഒരാൾ അമൽ ചെയ്താൽ അവന്റെ കൂലി അവന് മക്ബറയിൽ അവൻ ലഭിക്കുകയാണ്. സബ്ര ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ സബ്ര ചെയ്യേണ്ടി വരും. പക്ഷേ ഒരുവൻ എന്ത് ചെയ്യുക? അവൻ ആഖിറത്തിൽ കിട്ടാൻ പോകുന്നത് അവൻ ചിന്തിക്കുക. അല്ലാഹു മുസ്തഅൻ. അപ്പൊ ഈ അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് തരുന്ന സമയത്ത് അത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുക. മരണാസന്ന വേളയിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. സദഖ കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ച ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെന്ത്, ഹത്താ ഇദാ ബലഗത്തുൽ ഹുൽഖൂം യഖൂൽ കാന ലി ഫുലാൻ കദാ വലി ഫുലാൻ കദാ വഖദ് കാന ലി ഫുലാനി എന്ന് പറയാം. അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, പകരം എന്താ ചെയ്യേണ്ടത്? അവന് സമ്പത്തുണ്ടോ അവനത് സദഖ ചെയ്യാം. മരണം അവന്റെ തൊണ്ടക്കുയിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ പറയുന്നത് ഇത് അവനുള്ളതായിരുന്നു, ഇത് ഇവനുള്ളതായിരുന്നു, ഇത് ഇവന് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. അവനത് ഉപകാരപ്പെടും? ഉപകാരപ്പെടൂല. കാരണം ഫിഖീപരമായിട്ട് ഞങ്ങൾ പഠിക്കുന്നതാണ്, ഫിഖയിലുള്ള മസാലയാണ്, ഒരാൾ മരണാസന്ന വേളയിൽ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ അവന്റെ സ്വതക്ക സ്വതക്കയായിട്ട് പരിഗണിക്കപ്പെടൂല. പകരം ആ സ്വതക്ക അവന്റെ സമ്പത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെടൂല. കാരണം അത് അനന്തരാവകാശികളുള്ള സ്വത്തുകളിലാണ് പെടുക. ഇത് ഫിഖയിൽ ഞങ്ങൾ പഠിക്കുന്നതാണ്. അല്ലാഹുൽ മുസ്തഅൻ. അപ്പൊ ആർക്കെങ്കിലും പൈസ ഉണ്ടോ കയ്യിൽ, അവൻ സ്വതക്ക കൊടുത്തോളൂ. ഇത് അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരവസരമാണ്. സുബ്ഹാനല്ലാഹ്. ആ സദഖ കൊടുക്കുന്ന ഫളുകൾ അവൻ ആലോചിക്കുക. അത് കാരണം അവന് കിട്ടുന്ന സദഖത്തും ജാരിയ, അവന്റെ ഖബറിൽ ബാക്കിയാവുന്ന കാര്യങ്ങൾ പെട്ടതാണെന്ത് എന്നൊന്നും നിലനിൽക്കുന്ന സദഖ, പള്ളിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയോ തന്റെ സഹോദരങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയോ അവൻ എന്ത് ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ പണം ചെലവാക്കാം.